യെസ്, ഒരു പ്രശ്നമുണ്ടായി. പോയി. ഉഫ് ഗൈസ്, ഇപ്പം ഞാനും പച്ചയും പച്ച പച്ച തോട്ടത്തിലാണ് ഗൈസ്. നല്ല പച്ച ഡ്രസ്സ് ഇട്ടത്. മോനെ ഇവിടെ ഫുൾ ഓഫ് തേയിലത്തോട്ടമാണ് ഗൈസ്. എന്താ വൈബ് അല്ലേ? ഇപ്പം വെയിലൊന്നും അറിയാണ്ട് ചൂടും വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അതിനനുസരിച്ച് തണുപ്പുണ്ട്. അതുകൊണ്ട് വലിയ ഫീൽ അടിക്കല്ല. എടാ അതൊക്കെ നനച്ച തണുപ്പടാ. ഈ സാധനമല്ലേ നമ്മൾ ചായ ഉണ്ടാക്കി കുടിക്കുന്നത്. വിജയം ഏസ്, ചായപ്പുഴ മണമൊന്നുമല്ല. പക്ഷെ ഇതും കൂടെ ഇങ്ങനെ ചായപ്പുഴ ഉണ്ടാക്കണമെങ്കിൽ പിടുത്തൂലുണ്ട. പോടാ മഞ്ഞത്. നിലാവേ വെണ്ണിലാവേ. ഓരോ സ്പോട്ട് കാണുമ്പോഴും അവിടുന്ന് പിക്കിടത്തിൽ ഇങ്ങനെ ഒരു മനസ്സമാധാനമില്ല. എന്താ നേരത്തെ ഒരു ട്രക്ക് പോലത്തെ വണ്ടി വരിക. ട്രക്കല്ല, ഈ എന്തോ ഒരു മണൽ വരുന്ന വണ്ടിയാന്ന് തോന്നുന്നു. ആ ഇങ്ങനത്തെ ഒരു പിക്കിടത്തല്ലേ. ഇത് കാണുന്നില്ല. ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ചാടി കിടക്കാന്ന് തോന്നുന്നു. പട്ടി എനിക്ക് വേണ്ടാവും. ഇങ്ങോട്ടേക്ക് വഴി എടുത്തിട്ടുണ്ട്. റോഡില് നോക്കുമ്പോ മിനിറ്റ് കേട്ടു. എനിക്കിപ്പോഴാ മനസ്സിലായ ഈ സാധനമാണ് ചായപ്പൊടി ഉണ്ടാക്കണ ഈ കുരു. ഒരു പ്രശ്നമുണ്ടായി. പോയി ഒടിഞ്ഞു. ഒരു ഷോട്ട് എടുക്കുകയാണെങ്കിൽ മുകളിലേക്ക് ബുക്ക് ചെയ്താ. അയ്യോ ശരി, കുറച്ചൊന്ന് ഒട്ടിച്ച് നോക്കാല്ലേ. കരച്ചില്ലേ. ഇതാണ് ഫുഡ് കഴിച്ചത്. നല്ല പൊറോട്ടയും മുട്ടക്കറിയും കഴിച്ച്. ഗൈസ്, അങ്ങനെ അറ്റ് ലാസ്റ്റ് ഒരു പൊറോട്ടയും മുട്ടക്കറിയും കഴിച്ചുകൊണ്ട് നേരെ ഇപ്പൊ തങ്ങൾ പറയണം. അതിന് ബാക്ക് കഴിക്കണ പാറയില്ല. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയിട്ട് വേണം അവിടുത്തെ വ്യൂ കാണാൻ. അത് വൈബായിരിക്കും. ഞാൻ ഇനി മുമ്പ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. കകമാരൻ്റെ ഒപ്പം വന്നിട്ടുണ്ട്. ടൂറ് ട്രിപ്പിന് വന്നിട്ടുണ്ട്. കൈ കൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ സാധനം ഒടിഞ്ഞ് പറയുന്നത് ഞാൻ കൺഫേം. ഇപ്പം അപ്പം തന്നെ മറ്റേ അതിൻ്റെ മുകളിൽ വെക്കുന്ന സാധനം തന്നെ അപ്പം തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഞായറാഴ്ച വരും. കാരണം നമ്മൾ പ്ലാൻ ചെയ്തതെല്ലാം അപ്പം തന്നെ നടക്കണ്ടേ എന്ന് ഓർത്തിട്ടാണ്. സോ നമുക്ക് ഇനി
അതിൻ്റെ എന്തൊക്കെയാ വൈബായിരിക്കും. കേരളം വെയിലുണ്ട്, സിട്ടക്ക നമ്മൾ കയറാൻ പോകുന്നത് അതിൻ്റെ ടോപ്പിലാണ്. ടോപ്പിൽ അല്ലട ഗൈസ്, അങ്ങനെ നമ്മൾ കയറാൻ വേണ്ടി തുടങ്ങുകയാണ്. ട്രൈപോഡിൽ അതിന് നല്ല വിഷമുണ്ട്, എന്നാലും അത് കോപ്പോലെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഞായറാഴ്ച വരെ അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ മോളിലേക്ക് കണ്ടിട്ട് എന്താണ്ട് പോലെ ഇവിടെ നിന്ന് ഇങ്ങനെ കയറിപ്പോണ്. നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ ത്രീശല്ല ഞാൻ കാണിച്ചതരാം. ഞാൻ പറഞ്ഞില്ലേ ഇത് ഇനി അടുത്ത് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വേറെ വേറെ ഉണ്ട് കേസ്. അഭി എടാ എന്തോടാ, ഞാൻ നേരത്തെ കണ്ട കൊളാത് ഈ കിതക്കുന്നില്ലേ, ആക്ഷൻ അല്ല സത്യം. ഇത് ഒറിജിനല്ല ഏട്ടാ, ഞാൻ പണ്ട് ഒരു ദിവസം കണ്ട് അന്ന് വന്നപ്പോ ഇതുപോലെ ഫോൺ എടുത്താ ഇത്താത്ത ഒന്നിട്ട് ഒറ്റ വീട് എന്തോ ഭാഗ്യമുണ്ട് കയ്യിൽ നിന്ന് ഫോൺ വിനില്ല. നമ്മളിത് എല്ലാ കാണുന്ന മഞ്ഞ മറ്റൊരു ഒരു ഇതുണ്ടോ, ഇപ്പൊ സൂം ചെയ്ത് കാണിക്കാൻ പറ്റില്ല വൈഡിലെടുത്തല്ല. ആ ട്രാവലറിന്റെ അവിടെ നിന്ന് ഇത്രയും കീറി വന്ന് ഇനിയും കിടക്കണ്ട ആ ആ കുന്നിൻ്റെ അവങ്ങള് പിന്നെ ഉള്ള കയറണം. മാലിക്കുന്നുള്ളത് പിന്നെ ഇത് ക്ലാസ് പഠിത്തിൻ്റെ പിന്നെ മാലിക്കുന്നുണ്ട്. സംഭവം ഇവിടെ വൈബാണ്, ബട്ട് നമ്മൾ റിസ്ക് എടുക്കാൻ പാടില്ല. ഇവിടുത്തെ ഈ കണ്ട ഇത് കണ്ടേ ദേവി ഗുഡ് മോർണിംഗ് ഇട്ടിട്ടുണ്ടല്ലോ. ബാക്കിലൊന്ന് ചെക്കന്മാർ അടിപൊളി കഴിഞ്ഞ അതിൻ്റെ ടോപ്പിലേക്ക് കയറണം. വെയിലാണെങ്കിലും നോ ഫീൽ, ചൂടില്ല ഉള്ളി തണുപ്പ്. ഇല്ല നീ കൊക്കയിലേക്ക് ഇടുക, എന്നാൽ ഞാൻ നിന്നെ ചടി ദേശിക്കാം. എടാ ഞാൻ പറ പാറ തേനാ മട യോയി ഓർന്നു. ഇതൊക്കെയാണ് ഇതാണ് പാറ, തങ്ങൾപ്പാറ എത്തി. അതാണ് ജാര, അവിടെ പോയി വീഡിയോ എടുത്താൽ ശരിയാവില്ല. അതിൻ്റെ അടിയിൽ കുറച്ച് ദുബായും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. തങ്ങളുടെ മക്കുപ്പറ എന്തായാലും ഞാൻ അവിടെ കുറച്ച് പോയിട്ട് വിശ്രമിക്കട്ടെ. അതിൻ്റെ അടിയിൽ പാറയുടെ അടിയിൽ ഇങ്ങനെ വെള്ളം വരും അത് വേണ്ടേ. ഗൈസ് ഇപ്പം നമ്മൾ പാറ കയറി അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ വന്ന് ഒരു ഇതിന് പിരിക്കുന്നതാണ്. അവിടെ നിന്ന് പാറയുടെ അങ്ങോട്ട് പോയി വീഡിയോ എടുക്കലേ നമുക്ക് പറയാം. അത് നമ്മളെ
ബഹുമാനത്തിൻ്റെ ഒരു കേസാണ് സംഭവം. ആ പാറ ഒരു ഭയങ്കര ഒരു കഥയൊക്കെ ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, സ്റ്റോറി ഉണ്ട്. പറഞ്ഞാൽ തീർക്കാണെങ്കിൽ വീഡിയോ നന്നായിട്ട് നീണ്ടുപോകും, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പറയാം. ഇവിടെ പണ്ട് ഒരു തങ്ങള് വന്ന് ഒരു 775 വർഷങ്ങൾക്ക് മുമ്പ്, അത്രയും പഴക്കമുള്ള പാറയാണ് തങ്ങൾ പാറ എന്നറിയപ്പെടുന്നത്. അപ്പം അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഒരു തങ്ങള് വന്നു ഇവിടെ നിന്ന് നിസ്കരിച്ച് അതിൻ്റെ അടിയിൽ ഒരു ഇതുണ്ട്, അടിയിൽ പാറയുടെ അടിയിലായിട്ട് ഇങ്ങനെ വെള്ളം പോണ ഒരു ഈ സാധനമുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് വീട് കൊടുത്ത് നിസ്കരിച്ച് അവിടെ തന്നെയാണ് തങ്ങൾ ഫുള്ള് പറ. ഇത് ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഇഷ്ടംപോലെ അറിയാനുണ്ട്, അറിഞ്ഞാൽ നമ്മൾ ഇരുന്ന് കേട്ടു അങ്ങനത്തെ ചരിത്രങ്ങൾ. എന്തായാലും നല്ല കയറി അവിടെ നിന്ന് കുറച്ച് എല്ലാം ഇതുവായൊക്കെ ചെയ്തപ്പോൾ എല്ലാം ഒരു മനസ്സിനൊരു ആശ്വാസം. പിന്നെ എന്നിട്ടാ ഈ സാധനമൊക്കെ വന്നിച്ച് വെളിച്ചെണ്ണയും നല്ല പൊടി നല്ല വൈബായിരുന്നു. എന്നാൽ പാറയോട് ഭംഗി നോക്കിയേ, എല്ലാം കൂടി ചേർന്ന് വൈബായിരുന്നു. ഇനിയിപ്പോൾ വൈകിട്ട് അടുത്ത പ്ലേസ് പോകണം, ഈ വീഡിയോ വലിച്ചു നീട്ടാണ്ട് പകുതിച്ച് കിട്ടാം. അതുകൊണ്ട് ഈ പാറയുടെ ഫസ്റ്റത്തെ ഇത് കൈയാണ്. എല്ലാവരും ഈ വീഡിയോ ഫുള്ള് കണ്ടെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഫോർ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്ക് പിടിച്ച് പിടിച്ചു കൊണ്ട് ഗൈസ് ഓൺലി എൻ്റർടൈൻമെൻ്റ്. ലെറ്റ്സ് ഗോ, ബൈ, സെറ്റ്.